بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، ستي بشاسك الله نمري سنغم سيغري كتاي നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരട്ടെ, രോഗങ്ങൾ അല്ലാഹു ശുഫയാക്കട്ടെ, മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ, നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഈ ഭൂമിയിൽ തിന്മയുടെ ഉപാസകരുടെ കൂടെ നിൽക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് പിശാച്ച്. അവൻ തിന്മയെ പ്രേരിപ്പിക്കുകയാണ്, തിന്മയിലേക്ക് പ്രചോദനം കൊടുക്കുകയാണ്. അവന് ധാരാളം അനുയായികളുണ്ട്. അവന്റെ മക്കൾ തന്നെയാണ് ആ അനുയായികൾ. മക്കളും മക്കളുടെ മക്കളുമായി വലിയ ഒരു വ്യൂഹം അവന്റെ കൂടെ തന്നെ തിന്മയുടെ ഉപാസകരോടൊപ്പം അല്ലെങ്കിൽ തിന്മയുടെ പ്രചരണത്തിൽ നിരന്തരമായി ഇടപെടുന്നു എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത്തരം ആളുകളുമായി, അത്തരം പൈശാചിക ബന്ധങ്ങളുമായി സത്യവിശ്വാസികളോട് പറഞ്ഞു ഒഴിഞ്ഞു നിൽക്കണം, അതിൽ പെട്ടുപോവല്ലേ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പലയിടങ്ങളിൽ അതിൽ പറയുന്നു, അത് പറയുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ് സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തിൽ കാണുന്നത്. എല്ലാം അല്ലാഹുവിൽ പറയാം, എല്ലാം അല്ലാഹുവിൽ കൂട്ടാം കൂടാം. അല്ലാഹുവിനെ ഒഴിച്ചു നിർത്തിയിട്ട്, സത്യത്തെ മാറ്റി നിർത്തിയിട്ട്, നന്മയെ വേണ്ടെന്ന് വെച്ചിട്ട് പിശാചിന്റെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. നിങ്ങൾ അങ്ങനെ പിശാചിന്റെ പിന്നാലെ പോവുകയാണോ? പിശാചിന്റെ സന്താന പരമ്പരകളുടെ പിന്നാലെയും പോവുകയാണോ? അവർ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ പിശാചിനൊരു സന്താന പരമ്പര ഉണ്ടെന്ന് ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയാണ്. സന്താനങ്ങളും അവരുടെ സന്താനങ്ങളും, ദുര്രിയത്ത് എന്ന് അതിന് പറയാം, മക്കളും മക്കളുടെ മക്കളും. ഈ ആയത്തിന്റെ വ്യാഖ്യാനം മഹാന്മാരായ മുഫസ്സിരുകൾ ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട്. മഹാനായ ഇമാം ഖുർത്തുബിയും സാവിയും ഒക്കെ ഇതേക്കുറിച്ച് പറയുന്ന ചില ഉദ്ധരണികൾ സാന്ദർഭികമായി പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾക്ക് ഇബ്ലീസിന്റെ സന്താനങ്ങളെ കുറിച്ച് ധാരാളം പറയാറുണ്ട്. അതേക്കുറിച്ച് ഒരു കേവല ബോധം ഉണ്ടാവില്ല, നല്ലതാണ്. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഇമാം ഖുർത്തുബി പറയുന്നത്, ഇബ്ലീസിന് നേർക്ക് നേർ മക്കൾ ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ സ്വഹാബത്തിൽ നിന്നും പഠിച്ചതനുസരിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇബ്ലീസിന് നേർക്ക് നേർ മക്കൾ ഉണ്ട് എന്നുള്ള വിഷയത്തിൽ ഉണ്ടെന്നുമില്ല എന്നും അത് വേറെ വഴിയിലൂടെയാണെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. വഖ്തുലിഫ ഹൽ ഇബ്ലീസ് ഔലാദു മിൻ സുൽബിഹി. മഹാനായ ശുഐബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിച്ചു ഇബ്ലീസിന് ഭാര്യ ഉണ്ടോ എന്ന്. അപ്പൊ മഹാനവർകൾ തമാശ രൂപിയാണ് അതിന് കൊടുത്ത മറുപടി, ഉണ്ട്, ഒരു നല്ലൊരു കല്യാണമായിരുന്നു ഇബ്ലീസ് കഴിച്ചിരുന്നത് എന്ന. ഇന്നതാലി കഴറസും ലമസ്ഹദുഹു, ആ കല്യാണത്തിന് എനിക്ക് പോവാൻ പറ്റിയില്ല, കൂടാൻ പറ്റിയില്ല എന്ന് തമാശ രൂപിയാണ് ആ ചോദ്യകർത്താവിനോട് മറുപടി പറഞ്ഞു. അപ്പൊ ഭാര്യ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന ഒരു രീതിയിലേക്ക് മഹാനവരുടെ മറുപടി, ഇമാം ഷോബിയുടെ മറുപടി പോയതായി ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് മഹാനായ ഇമാം ഷോബി റളിയല്ലാഹു അൻഹു ഇബ്ലീസിന് ഭാര്യ ഉണ്ടോ എന്ന് ചോദിച്ച ആളോട് ഇബ്ലീസിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും കുറിച്ച് ഖുർആൻ പറഞ്ഞ സൂറത്തുൽ കഹ്ഫിന്റെ ആയത്ത് ഓതി, അഫതത്തഖിദൂനഹു വദുരിയ്യതഹു ഔലിയാ മിൻ ദൂനീ. ഈ ആയത്ത് ഓതി, ഇബ്ലീസിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും ഒക്കെ നിങ്ങൾ പ്രിയപ്പെട്ട ഇഷ്ടഭാചനങ്ങളാക്കി ഉറ്റ മിത്രങ്ങളാക്കി നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നുവോ എന്ന് ഖുർആന്റെ ചോദ്യം. അപ്പോൾ മഹാനായ ശുഐബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് ഇബ്ലീസിന് ഭാര്യ ഉണ്ടോ എന്ന് ചോദിച്ച ആൾക്ക് ബോധ്യമായി ഫഅലിംതു
അന്നഹു ലാ തകൂനു ദുരിയത്തുൻ ഇല്ലാ മിൻ സൗജത്തിൻ ഫഖുൽതു നഅം. ഭാര്യ ഇല്ലാതെ മക്കളെങ്ങനെ, മക്കളുടെ മക്കളെങ്ങനെ? അപ്പോൾ വ്യവസ്ഥാപിതമായ ഒരു ലൈംഗിക വേഴ്ച ഇബ്ലീസിന്റെ വർഗത്തിൽ ഉണ്ട് എന്നതിലേക്ക് ഈ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് ബോധ്യമായപ്പോ ഭാര്യ ഉണ്ടെന്ന് പറയാൻ ഇമാം ഷുഐബി റളിയല്ലാഹുന് തയ്യാറായി, ഉണ്ട് എന്ന് അംഗീകരിക്കാൻ ആഗതനും തയ്യാറായി എന്നത് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുകയാണ്. ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇബ്ലീസിന് മക്കളോ മക്കളുടെ മക്കളോ എന്ന് പറയുന്ന ഈ പ്രയോഗത്തിലൂടെ, ദുരിയത്ത് എന്ന പ്രയോഗത്തിലൂടെ, ഈ പറയപ്പെട്ട രീതിയിൽ മക്കളോ മക്കളുടെ മക്കളോ അല്ല, നേരെ മറിച്ച് ഇബ്ലീസിന് കുറെ സഹായികൾ ഉണ്ട് ജിന്ന് വർഗത്തിലെ മറ്റ് സഹായികൾ ഉണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് ചില മുഫസ്സിരീങ്ങൾക്കും അഭിപ്രായമുണ്ട്. നല്ല രസകരമായ ചരിത്രവും അല്ലെങ്കിൽ പഠനവുമാണ് ഇബ്ലീസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇബ്ലീസ് അയാളുടെ ശരീരത്തിൽ രണ്ട് ഗുഹ്യ അവയവങ്ങളും ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ശൈത്താന്റെ ശരീരത്തിൽ രണ്ട് ഗുഹ്യ അവയവങ്ങളുണ്ട്, ആണിൻ്റെതും പെണ്ണിൻ്റെതും. അത് പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ട് സങ്കലനം നടത്തി സന്താനങ്ങൾ പിറക്കുന്നു എന്നുള്ളതാണ് മഹാനായ ഇമാം മുജാഹിദ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം. അങ്ങനെ സന്താനം പിറക്കുന്നത് മുട്ടയിടൽ വഴിയാണ്. ഒരു പ്രാവശ്യം അഞ്ചു മുട്ടയാണ് ഇടുന്നത്. എന്റെ വക പറയല്ലാട്ടോ, ഇത് ഇമാം ഖുർത്തുബിയുടെ ഒക്കെ തഫ്സീറിലുള്ളതാണ്, സാവി ഇമാമിന്റെ തഫ്സീറിലൊക്കെ ഉള്ളതാണ്. ധാരാളം മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ജിന്ന് വർഗത്തിൽ സന്താനം പിറക്കുന്നത് മുട്ടയിട്ടത് വഴിയാണ് എന്ന്. അഞ്ചു മുട്ടയാണ് ഇടുന്നത്. അങ്ങനെ അതിൽ നിന്നും പിന്നീട് കുട്ടികളുണ്ടാവും. ചില മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായമുണ്ട് രണ്ട് തുടയിൽ ഒന്ന് ആൺതുടയും മറ്റത് പെൺതുടയുമാണ്. അങ്ങനെയാണ് അത് തമ്മിൽ സംഗമിച്ചുകൊണ്ട് സങ്കലനം നടന്നുകൊണ്ട് സന്താനലബ്ധി എന്നത് മറ്റു മുഫസ്സിരീങ്ങളുടെ അഭിപ്രായമാണ്. അങ്ങനെ ഇബ്ലീസ് മുട്ട ഇടുക വഴി, അല്ലെങ്കിൽ ജിന്ന് വർഗങ്ങൾ മുട്ടയിടുക വഴി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു, പ്രസവം വഴിയല്ല, മുട്ടയിടൽ വഴി, മുട്ട വഴി. അങ്ങനെയാണ് ചില മിക്കവാറും മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം. അല്ലെങ്കിലും ജിന്നുകളുമായി ചേർന്ന് നിൽക്കുന്ന ജീവികൾ ചിലതുണ്ട്, ഉദാഹരണം പാമ്പ്, സർപ്പം എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ മിക്കവാറും കുട്ടികൾക്ക് ജനനം കൊടുക്കുന്നത് പ്രസവത്തെക്കാൾ കൂടുതൽ പാമ്പ് വർഗത്തിൽ കാണപ്പെടുന്നത് മുട്ട വിരിഞ്ഞുകൊണ്ടാണ്. പ്രസവം എന്ന് പറയുന്നത് തന്നെ ശരീരത്തിന്റെ അകത്ത് മുട്ട വിരിഞ്ഞാണ് കുഞ്ഞായി പുറത്തു വരുന്നത്. മുട്ട വിരിയുക എന്ന സംവിധാനം ശരീരത്തിന്റെ അകത്ത് വെച്ചുകൊണ്ട് തന്നെ ആ രീതിയിൽ പാമ്പ് പോലെയുള്ള ജീവികളുടെയും സന്താന വർദ്ധനവ്, സന്താന ഉൽപാദനം മുട്ട വഴി എന്നത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ അത്തരം ജീവികളോട് ചേർന്ന് നിൽക്കുന്ന ഒരു അഭേദ്യ ബന്ധം ജിന്നുകൾക്കുണ്ട്. അതുകൊണ്ട് ജിന്നുകളുടെ സന്താന ഉൽപാദന മുട്ടകൾ വഴി എന്ന മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം കൂടുതൽ ഉപോത്ബലകമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരാണെങ്കിൽ 70 ഷൈത്വാനാണ് പിറക്കുന്നത്. 70 ആൺ ഷൈത്വാൻ, ഒരു പെൺ ഷൈത്വാൻ, അങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. ഏതായാലും ഇബ്ലീസിന് സന്താനങ്ങളുണ്ട് എന്നുള്ളത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ദുരിയത്ത് എന്ന പ്രയോഗമുണ്ട് സൂറത്തുൽ കഹഫിന്റെ 50-ാമത്തെ ആയത്തിൽ. മറ്റു പലയിടങ്ങളിലും ഇത്തരം സൂചനകളുണ്ട്. ഇബ്ലീസിന്റെ സന്താനങ്ങൾ മനുഷ്യനെ വഴി പിഴപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇബ്ലീസിന്റെ വഴിക്ക് പോവാതെ ഇബ്ലീസിന്റെ പൂർവ്വകാലത്തെ നല്ല ജീവിതത്തെ അനുധാവനം ചെയ്യുന്ന സ്വാലിഹീങ്ങളായ ജിന്നുകളും ഭൂമിയിലുണ്ട്. ഇബ്ലീസിന്റെ വഴിപിഴച്ച ഈ അവസ്ഥയിൽ ഇബ്ലീസിനെ അനുധാവനം ചെയ്യുന്ന മോശമായ ജിന്നുകൾ അഥവാ ഷൈത്വാൻ എന്ന് പറയപ്പെടുന്ന വർഗവും ഈ ഭൂമിയിലുണ്ട്. അള്ളാഹു നല്ലവരുടെ കൂടെ കൂടാൻ തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഇബ്ലീസ് എന്ന അവരുടെ പിതാവിന്റെ മുന്നിൽ ഏറ്റവും ബഹുമാനവും സ്ഥാനവും ഉള്ളത് ആദം സന്തതികളിൽ ഏറ്റവും കൂടുതൽ ഫിത്ന ഉണ്ടാക്കുന്നവരായിരിക്കും അവരുടെ പിതാവായ സാക്ഷാൽ ഇബ്ലീസിന്റെ മുന്നിൽ ഏറ്റവും ആദരണീയർ എന്ന് മഹാനായ ഇമാം മുജാഹിദ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം ഖുർത്തുബിയിൽ കാണാം. അള്ളാഹു നമുക്ക് അറിവിൽ ബർക്കത്ത് നൽകട്ടെ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾക്കും മുഹദ്ദിസീങ്ങൾക്കൊക്കെ ഈ വിഷയത്തിൽ വലിയ ഗവേഷണം ഉണ്ട്. ഞാനിത് സംബന്ധമായിട്ട് ഗൂഗിളിൽ ധാരാളം കണ്ടെത്തലുകൾ ജിന്നുകളുമായി ബന്ധപ്പെട്ട്,
കാണാനും വായിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഒരു സ്വാലിഹായ ജിന്നിനെ വരുത്തിയിട്ട് ആ ജിന്നുമായി സംവദിക്കുന്ന പല ആധുനിക പണ്ഡിതരുടെയും ഗവേഷകരുടെയും അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സാക്ഷാൽ ഗൂഗിളിലെ എത്രയോ ഉദ്ധരണികൾ കാണാം. സ്വാലിഹായ ജിന്നിനെ വരുത്തിയിട്ട് ബെർമുഡ ട്രയാങ്കിൾ പോലെയുള്ള അപകടകരമായ കടൽ സഞ്ചാര പാതകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായ ഏറ്റവും അപകടം നിറഞ്ഞ മനുഷ്യരെ കീഴടക്കാൻ കഴിയാത്ത പ്രദേശങ്ങൾ ജിന്ന് കൈയടക്കി വെച്ചതാണെന്ന് തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിന്റെ ഹിസ്റ്ററി അടക്കം നമുക്ക് കാണാൻ കഴിയും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് കടന്നു വരുന്നില്ല. മുമ്പ് പലപ്പോഴും ഇത് പറഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മഹാനായ ഇമാം മുജാഹിദ് റളിയല്ലാഹുഅൻഹു ഇബ്ലീസിന്റെ ചില പ്രശസ്ത മക്കളെ, പ്രധാന മക്കളെ കൃത്യമായി തന്നെ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. മിൻ ദുരിയത്തി ഇബ്ലീസ്, ഒന്നാമത്തെ ആള് ലാഖിസ്, ലാഖിസ് എന്നാണ് ഒന്നാമത്തെ ആള്. ഒരു മകന്റെ പേരാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പേരാണ് ഇബ്ലീസിന്റെ ഒരു സന്താനത്തിന്റെ പേരാണ് ലാഖിസ്. വേറൊരാളുടെ പേരാണ് വലഹാൻ. ഇവരുടെ പ്രത്യേകത വഹുമാ സാഹിബാ ത്വഹാറ വസ്സലാ, ഇവര് നേതൃത്വം നൽകുന്നത് ത്വഹാറത്തിന് വസ്വാസ് ഉണ്ടാക്ക, ശുദ്ധീകരണത്തിന് വസ്വാസ്. ചില ആളുകൾ ഓതെടുത്ത് എത്ര എടുത്താലും അങ്ങോട്ട് അങ്ങോട്ട് തൃപ്തിയാവില്ല. തുണി കഴുകിയാൽ ചില സ്ത്രീകൾക്ക് എത്ര കഴുകിയാലും തൃപ്തിയാവില്ല. ചില ആളുകൾക്ക് മൂത്രമൊഴിച്ച് കഴുകാൻ പോയാൽ എത്ര കഴുകിയാലും തൃപ്തിയാവില്ല. അങ്ങനെ തൃപ്തിയാവാത്ത വിധം ശുദ്ധീകരണത്തിൽ ഇടപെട്ട് വസ്വാസാക്കി ആളെ നാശാക്കി കളയാം. അതുപോലെ തന്നെ നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടാക്കുക. ഇതിന്റെ ലീഡർഷിപ്പ് ഉള്ളത് ലാഖിസിനും വലഹാനിനുമാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ വലഹാൻ എന്ന് പറയുന്നവന് പ്രത്യേകമായി വേറെ ചില ഡ്യൂട്ടികളുണ്ട്. അതിൽ പെട്ടതാണ് കുട്ടികളെ റാഞ്ച. സന്ധ്യ നേരത്ത് കുട്ടികൾ പുറത്തിറങ്ങുമ്പോ കുട്ടികളെ റാഞ്ച, ഇതൊക്കെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലുള്ളതാണ്. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, അതിന്റെ പേരിൽ കുട്ടികൾക്ക് ചില രോഗങ്ങളുണ്ടാവും. ഡോക്ടർ നോക്കിയാൽ അത് കാണൂല. കുട്ടികൾക്കും തന്നെയല്ല, അല്ലാത്തവർക്കും ഉണ്ടാവാറുണ്ട്. ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ ജിന്ന് റാഞ്ചി കൊണ്ടുപോയി. എന്നിട്ടോ അയാൾക്ക് നിലവിൽ ഭാര്യയുണ്ട്. ആ ഭാര്യ ഈ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ കാലങ്ങളോളം കാത്തിരുന്ന് അവസാനം ആ ഭാര്യ ഇസ്ലാമിക വിവാഹമോചനത്തിന്റെ ഒരു മാർഗമായ ഫസ്ഹ് വഴി വിവാഹമോചനം നടത്തുകയും മറ്റൊരാൾക്ക് വിവാഹിതയാവുകയും ചെയ്തു. അങ്ങനെ രണ്ടാം ഭർത്താവിന്റെ കൂടെ കുറെ കാലം കഴിഞ്ഞ ശേഷം ആദ്യ ഭർത്താവ് തിരിച്ച് നാട്ടിലെത്തുകയാണ്. ആദ്യ ഭർത്താവ് നാട്ടിലെത്തിയപ്പോൾ അയാളോട് ജനങ്ങൾ ചോദിച്ചു, എന്താ നീ എവിടെയായിരുന്നു? അപ്പൊ പറഞ്ഞു, എന്നെ ഒരു രാത്രി സമയത്ത് ജിന്ന് റാഞ്ചിയത അവരുടെ ആളുകൾ മനുഷ്യന്മാര് കടന്നു ചെല്ലാത്ത പ്രദേശത്തെ എന്നെ കൊണ്ടുപോയി പാർപ്പിച്ച് അവർ രണ്ട് സംഘമായി അങ്ങുമിങ്ങും യുദ്ധം ചെയ്യുന്നതിൽ എന്റെ പേരിൽ അവർക്ക് പരസ്പരം തർക്കം വരികയും ഇവൻ വന്നതിന് ശേഷമാണ് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് ഒഴിവാക്കാൻ ഇരു കൂട്ടരും പരസ്പരം ധാരണയാവുകയും അങ്ങനെ ഞാൻ മുഖേന അവരുടെ ഇടയിൽ ഒരു പ്രശ്നം വന്നല്ലോ എന്നൊരു തെറ്റിദ്ധാരണ കൊണ്ടവർ എന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ആക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു ചരിത്രം ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടവുമായി ബന്ധപ്പെട്ട ചരിത്ര വായനയിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഈ പെണ്ണ് ഏത് ഭർത്താവിന് വിവാഹം കൊണ്ട് സ്ഥിരപ്പെടും എന്നതിലേക്ക് ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ചില ഫുഖഹ പല തെളിവുകളും നിരത്താൻ തയ്യാറാകുന്നതുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല. ഏതായാലും ജിന്നുകൾ റാഞ്ചും എന്നുള്ളത് തീർച്ചയാണ്. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖുദ്ദസല്ലാഹു തഹ്ലിസ് തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ ജിന്ന് റാഞ്ചി കൊണ്ടുപോയിട്ട് ആ ജിന്നിനെ തിരിച്ചു വിളിച്ച് മഹാനവറുകൾ ആ കുട്ടിയെ കുടുംബത്തിൽ ഏൽപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് ബഹുജത്തുൽ അസ്റാറിലും മറ്റും രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയുന്നുണ്ട്. ജിന്നോരു പൈതലെ കൊണ്ടുപോയി വിട്ടാറേ, ജിന്നിനെ വിളിപ്പിച്ച ദീനെ കൊടുത്തോവർ. വൈദിശേഖന്റെ ചരിത്ര കൃതിയായ, മഹാനവറുകളുടെ ചരിത്രം പറയുന്ന കൃതിയായ ഖാദി മുഹമ്മദിന്റെ മുഹീദ്ദീൻ മാലയിൽ ആ സംഭവം വളരെ ഹ്രസ്വമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇബ്ലീസിന്റെ രണ്ട് മക്കൾ, ഒന്ന് ലാഖിസ്, മറ്റേയാൾ വലഹാൻ, അവരുടെ രണ്ടുപേരുടെയും ജോലി പറഞ്ഞു നിസ്കാരത്തിലും ത്വഹാറത്തിലും ഒക്കെ വസ്വാസ് ഉണ്ടാക്കുക, രോഗങ്ങൾ ഉണ്ടാക്കുക. പിന്നെ മൂന്നാമത്തെ കുട്ടിയാണ് സലൻബൂർ. അയാളുടെ പ്രത്യേകത സാഹിബുൽ അസ്വാഖി, അയാള് മാർക്കറ്റിലാണ് ഉണ്ടാവുക, അങ്ങാടിയിലുണ്ടാവുക.
അവിടെ എന്താ മൂപ്പരുടെ പണി? യുസയ്യുനുൽ ലഗ്വ വൽ ഹൽഫ അൽ കാദിബ വമദ്ഹസ്സൽ ഈ. അയാൾ അവിടെ പാഴ്വർത്തമാനങ്ങൾ വൃത്തികേടുകൾ പറയാൻ അങ്ങാടിയിൽ ജനങ്ങൾക്ക് പ്രേരണ കൊടുക്കുകയാണ്. അയാളുടെ പേരാണ് ജലൻപൂർ. അങ്ങനെ ജനങ്ങൾ വൃത്തികേട് പറയാനും ഗീബത്ത് പറയാനും നമീമത്ത് പറയാനും കടത്തിന്നകളിലും കൊലായികളിലും ഒക്കെ ജനങ്ങൾക്ക് പ്രേരണ കൊടുക്കാൻ അവിടെ പോയിരിക്കുന്ന പണിയാണ് ഇബ്ലീസിന്റെ സന്താനമായ ജലൻപൂർ എന്ന് പറയുന്ന ശൈത്താനുള്ളത്. മാത്രവുമല്ല, അയാളുടെ മറ്റൊരു പണിയാണ് കള്ളസത്യം ചെയ്ത് ഇത് നല്ല കച്ചവട ചരക്കാണ് എന്ന് പറഞ്ഞ് കള്ളസത്യം കച്ചവടത്തിൽ ചെയ്യാൻ കച്ചവടക്കാരന് പ്രേരണ കൊടുക്കുന്നതും ഈ ജലൻപൂരാണ്. പിന്നെ കാണാം, ചില കച്ചവട വസ്തുക്കൾക്ക് പറയപ്പെട്ട ക്വാളിറ്റി ഒന്നില്ലെങ്കിലും ആ കച്ചവട വസ്തുവിനെ പുകഴ്ത്തി പറയാൻ കച്ചവടക്കാരന് പ്രേരണ കൊടുക്കുന്നതും ഇതേ ജലൻപൂർ എന്ന പിശാചാണ്. പിന്നെ ഒരു പിശാചാണ് മഹാനായ ഇമാം മുജാഹിദ് പറയുന്നു ബത്തറു. അയാളുടെ പേര് ബത്തറു. അയാളുടെ പ്രത്യേകത അയാളാണ് അപകടങ്ങൾ ഉണ്ടാക്കാൻ. വാഹനത്തിൽ കയറുമ്പോൾ ഓതേണ്ട ദിക്കറുകൾ ഓതിയാൽ, വീട് വിട്ടിറങ്ങുമ്പോൾ ഓതേണ്ട ദിക്കറുകൾ ഓതിയാൽ ഈ പിശാചങ്ങ് മാറുന്ന അപകടങ്ങളും മനുഷ്യന്റെ രക്തം ചിന്തലുകളുമാണ് അവന്റെ ഹോബി. മുഖം വികൃതമാക്കാം. യുസയ്യുനു ഖദസൽ വുജൂഹ്, മനുഷ്യന്റെ മുഖത്തെ പിച്ചി ചിന്ത അല്ലെങ്കിൽ അഭിമാനത്തെ പിച്ചി ചിന്ത അപമാനങ്ങൾ ഉണ്ടാക്കും. അതാണ് ഈ ബത്തറിന്റെ സ്വഭാവം. അയാളുടെ ഡ്യൂട്ടി അതാണ്. അതുപോലെ തന്നെ പരസ്പരം അടികൂടാം, അതുപോലെ തന്നെ പിടിവലികൾ ഉണ്ടാക്കാം. അതുവഴി വസ്ത്രങ്ങൾ അങ്ങും കോളറിന് പിടിച്ച് ആ വസ്ത്രങ്ങൾ പരസ്പരം കീറിക്കളയും വിധം ഉന്തും തള്ളും പിടിയും വലിയും ഉണ്ടാക്കി ജനങ്ങളിൽ സംഘടനം സൃഷ്ടിക്കുക, അതാണ് ഈ ബത്തറിന്റെ ഡ്യൂട്ടി. മഹാനായ ഇമാം മുജാഹിദ് പറയുന്നു വല്ലഇബർ, അഞ്ചാമത്തെ ജിന്നിന്റെ പേരാണ്, പിശാചിന്റെ പേരാണ് ഇബ്ലീസിന്റെ പ്രധാന സന്താനം അഇബർ. അതിനർത്ഥം തന്നെ കോങ്കണ്ണൻ. അയാളുടെ പ്രത്യേകത വ്യഭിചാരമോഹമുണ്ടാക്കും. അന്യാണും അന്യ പെണ്ണും തനിച്ചാകുന്നോടത്ത് ഇരുവരിലും വൈകാരിക പ്രേരണകളും പ്രചോദനങ്ങളും സൃഷ്ടിക്കുക എന്നതാണ് ഈ പറയപ്പെട്ട അഇബറിന്റെ ജോലി. പിന്നെ അതുപോലെ തന്നെ ആറാമത്തെ ഒരു പിശാചാണ് മത്റൂസ്. അയാളുടെ പ്രത്യേകത സാഹിബുൽ അഖ്ബാരിൽ കാദിബ, കള്ളപ്രചരണങ്ങൾ സൃഷ്ടിക്കുക. ജനങ്ങൾക്കിടയിൽ ചിലരെ അത് പറയാൻ വേണ്ടി മുന്നിൽ വരാറുണ്ട്. അവരുടെ കൂടെ മത്റൂസ് എന്ന് പറയുന്ന പിശാച് ഉണ്ട് എന്നാണ് മഹാന്മാർ പറയുന്നത്. പിന്നെ ഏഴാമതൊരു പ്രധാന പിശാചുണ്ട്. അയാളുടെ പേര് ദാസിം എന്നാണ്. അയാള് ഒരാള് വീട്ടിലേക്ക് കയറി വരുമ്പോ അയാളുടെ കൂടെ അങ്ങോട്ട് കയറി വരും, പെരക്കകത്ത് കയറി വരും. എന്നിട്ടോ വീടിന്റെ അകത്തേക്ക് കയറി വരുന്ന ആള് വാതിലൊക്കെ എത്തുമ്പോൾ ചൊല്ലേണ്ട ദിക്കറുകളുണ്ട്, അതൊക്കെ ചൊല്ലി പെരക്കകത്തേക്ക് കയറാം. അറ്റ്ലീസ്റ്റ് ബിസ്മി ചൊല്ലിയിട്ട് കയറാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരു കുൽഹു അല്ലാഹു അഹദും കൂടി ഓതണം. ഇതൊക്കെ ഓതാണെങ്കിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയിക്കോളും, ഇല്ലെങ്കിൽ കൂടെ തന്നെ കൂടും. ഇത് മഹാനായ ഇമാം ഖുർത്തുബി, മഹാനായ ഇമാം സാവിയൊക്കെ രേഖപ്പെടുത്തുന്ന പ്രധാന തഫ്സീറുകളാണ്. സൂറത്തുൽ കഹ്ഫിന്റെയും മറ്റും വ്യാഖ്യാനത്തിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും. എന്റെ വക ഒന്നും പറഞ്ഞതല്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിത തുറകളിൽ ഇവൻ ഇങ്ങനെ കടന്നു വരും, രോഗങ്ങൾ ഉണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. നിസ്കാരത്തിൽ ഇവൻ കടന്നു വരും. ഒരു ദിവസം നമ്മൾ അത് തന്നെ പറഞ്ഞത് നിസ്കാരത്തെ കുറിച്ച്. നിസ്കാരത്തിൽ പിശാച് കടന്നുവന്ന വിശ്വാസം ഉണ്ടാക്കും, അത് വാങ്കൊളിക്കുമ്പോ ഓട്ടും, വാങ്കൊളിക്കുമ്പോ ഓടിപ്പോകും. പിശാച് ഓടുന്നത് നായ കാണും. ചില സ്ഥലങ്ങളിലൊക്കെ വാങ്കുവിളി തുടങ്ങുമ്പോ നായ ഓടിയെടുക്കും തുടങ്ങും. വാങ്കൊളിക്കുന്ന നേരത്ത് പിശാച് ഓടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദാ നൂദിയ ബിസ്സലാത്തി അദ്ബറ ശൈത്താൻ, വാങ്കുവിളി പള്ളിയിൽ നിന്ന് വാങ്കുവിളി കേൾക്കുമ്പോ പിശാച് ഓടും, പിന്തിരിഞ്ഞോടും. പിശാച് ഓടുന്നത് നായ കാണുന്നുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നായ ഓരിയിടുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അള്ളാഹുവോട് കാവൽ തേടേണ്ടതാണ്, അതിനുള്ള സമയമാണ്. കാരണം നായ ഓരിയിടുന്നത് പിശാചനെ കണ്ടുകൊണ്ടാണെന്ന് പുണ്യനെ പീസുള്ളതാണ്. വാങ്കുളിക്കണ നേരത്തെ ചില നാട്ടിലൊക്കെ ചില പള്ളിക്കാട്ടിലൊക്കെ നായ കിടക്കണ്ടെങ്കിൽ വാങ്ങിന്റെ ഒപ്പം ഓരിയിടും. അങ്ങനെ നിസ്കാരത്തിന്റെ സമയമാവും വീണ്ടും വരും.
ഇരീതിയിലുള്ള ഹദീസുകൾ കാണാം. നമ്മുടെ ജീവിതത്തിൽ പിശാചന്റെ സാന്നിധ്യത്തിന്റെ സാധ്യതയുള്ള ടൈമാണ് ഈ പറഞ്ഞതൊക്കെ. പിന്നെ കാണാം, പിന്നെ കാണാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിൽ പോലും ഇവൻ പിശാജ് വഴിപിഴപ്പിക്കാൻ നിസ്കാരത്തെ ഇടങ്ങേറാക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ട്. നമ്മളെ മുമ്പ് പറഞ്ഞ ഞാൻ ആവർത്തിക്കുന്നില്ല. അവന്റെ പേര് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹുൽ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവന് തൊടാൻ കഴിഞ്ഞില്ല. നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും അവന്റെ ശക്തിയൊക്കെ പോയി വിറച്ച് വിറങ്ങലിച്ച് അവിടെ കുടുങ്ങിപ്പോയി. അവനെ പിടിച്ച് കെട്ടിയിടാൻ തീരുമാനിച്ചു. അപ്പോഴോർത്തു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രസോനെ, എനിക്ക് നീ തന്നിട്ടുള്ളതായ അധികാരത്തെ മറ്റൊരാളിലും കൊടുക്കല്ലേ എന്ന്. റബ്ബി ഗഫിർലി വഹബ്ലി മുൽക്കല്ല യംബഗീ ലിഅഹദി മിൻ ബഅദി. അതുല്യമായ ഒരു അധികാരം എനിക്ക് വേണം, അത് ജിന്നുകളുടെ ഇടയിൽ. ആ ദുആ മറികടക്കാനൊക്കെ യോഗ്യത മുഹമ്മദ് നബിക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ സുലൈമാൻ നബിയോടുള്ളതായ സ്നേഹം കൊണ്ട് ഗഫിരീത്തിനെ കെട്ടിയിടാൻ നോക്കിയത് പറഞ്ഞയച്ചു എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്യ ആണും അന്യ പെണ്ണും തനിച്ചാകുന്നോടത്ത് വ്യഭിചാര മോഹം കൊടുക്ക പിശാജ് ഇടപെടുന്ന രംഗമാണ്. പിന്നെ കാണാം, പിന്നെ കാണാം, പിന്നെ കാണാം. നമ്മുടെ ജീവിതത്തിൽ പിശാജ് ഇടപെടാൻ സാധ്യതയുള്ളത് എപ്പോഴും കൂടെയുണ്ടവൻ. ആ എപ്പോഴും കൂടെ ഉണ്ടേ, എപ്പ വേണമെങ്കിലും നമ്മെ വഴിപിഴപ്പിക്കാൻ കഴിയും. സ്വഹീഹ് മുസ്ലിമന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ما منكم من احد الا وقد وكل به قرينه من الجن. നിങ്ങളിൽ പെട്ട ഓരോരുത്തർക്കും അവന്റെ കൂട്ടുകാരനായി കൂടെ നടക്കാൻ ഒരു പിശാചിനെ അല്ലെങ്കിൽ ജിന്നിനെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ സഹാബികൾ ചോദിച്ചു, നബിയേ വഇയാക യാ റസൂലുള്ളാ, അങ്ങും അങ്ങനെയോ? അവിടെന്ന് പറഞ്ഞു, വയ്യായ ഞാനും ഒഴിവല്ല, എന്റെ കൂടെ നടക്കുന്ന ജിന്നുണ്ടല്ലോ, അവൻ ഇപ്പൊ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കാ, കാരണം ഞാൻ അവനെ മുസ്ലിമാക്കി, ഞാൻ അവനെ അങ്ങട്ട് നന്നാക്കി. ഫലായ ഉമുറിനി ഇല്ലാ ബി ഖൈർ, ഖൈറല്ലാത്തൊന്നും അവനെന്നോട് പറയാറില്ല. അപ്പൊ അവിടെ നമ്മുടെ കൂടെ നടക്കുന്ന ജിന്നിനെ നമ്മൾ നന്നാക്കണം. മഹാന്മാരായ ഔലിയാക്കൾ അമ്പിയാക്കളൊക്കെ അങ്ങനെ സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലയിടങ്ങളിൽ ജിന്ന് ജിന്ന് ജിന്നെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഉണ്ടോന്നാ, ജിന്നിനെ നിഷേധിച്ചാൽ ഇസ്ലാമി നാമം പുറത്തു പോകുന്ന ഇബ്ന് തീമിയയുടെ ശിഷ്യൻ ഇബ്ന് ഖയ്യിം ഇബ്ന് കസീർ ഒക്കെ പറയുന്നു, ജിന്നിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിയിൽ നിന്ന് പുറത്തു പോകുന്നു. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ ജിന്ന്. 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ജിന്ന്. ഖുർആന്റെ ഇപ്പുറത്തെ ചട്ട അവസാനിച്ചു പോകുന്നത് قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. ജിന്നുകളെ പറ്റി പറഞ്ഞിട്ട് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം ജിന്ന് ഉണ്ട് എന്നത്, അതൊരാളെ ഇല്ലാന്ന് അങ്ങ് നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിന്ന് പുറത്തു പോകും എന്ന് പറയുന്നോടത്ത മഹാന്മാരായ ഇമാമിങ്ങളുള്ളത്, അതന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. ഏതായാലും അവരുണ്ട്. അവരുടെ ചില രൂപങ്ങളും കോലങ്ങളും ഒക്കെ പ്രധാനമായും പ്രത്യക്ഷമാവാൻ സാധ്യതയുള്ള രംഗങ്ങളൊക്കെ റസൂലത പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പറയുന്നു, ജിന്ന് മൂന്ന് രൂപത്തിലാ പ്രധാനമായും വരുന്നത്. സിൻഫുൻ ഹയ്യാ, സിൻഫുൻ ലഹും അജ്നിഹത്തുൻ, സിൻഫുൻ ലഹും അജ്നിഹത്തുൻ യതീറൂന യതീറൂന ഫിൽ ഹവാ. ഒന്നാമത്തെ വിഭാഗം ചിറകുള്ളത് അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുന്നവരാ, ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത് മറ്റൊരു വിഭാഗമുണ്ട്, വസിൻഫുൻ ഹയ്യാത്തും വക്കിലാബ്, പാമ്പിന്റെ രൂപത്തിലാ രണ്ടാമത്തെ വിഭാഗം. പാമ്പിന്റെ രൂപത്തില് പിന്നെ നായയുടെ കോലത്തില് വരും. ഇതൊക്കെ ഉണ്ടോ ഉസ്താദേ? ഉണ്ടെന്നേ, ഇത് വിശ്വസിക്കണം. ഇത് ഹദീസ് ഓതിയിട്ടാ പറഞ്ഞത്, തുർമുദിയുടെ ജാമിയയിലും ഈ ഹദീസ് ഇമാം ഖതീബ് തിബ്രിസി മിഷ്കാത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നായയുടെ കോലത്തിൽ ജിന്നുകൾ വരാം, പിശാച് വരാം.
പാമ്പിന്റെ കോലത്തിൽ വരുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പിന്നെ മൂന്നാമതൊരു വിഭാഗമുണ്ട്, രൂപം പറഞ്ഞിട്ടില്ല, ഇറങ്ങാ സഞ്ചരിക്കുക സഞ്ചരിക്കുക, ഇടങ്ങാറുണ്ടാക്കും. പാമ്പിന്റെ കോലത്തിലൊക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട്, നായയുടെ കോലത്തിലുണ്ട്. കേട്ടോ, ഒരു ഹദീസ് കേട്ടോട്ടോ, നായയുടെ കോലത്തിൽ ജിന്ന് വരുന്നത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം അബൂദ മഹാനായ ഇമാം ഖതീബ് തബരീസി മിഷ്കാത്തിലും രേഖപ്പെടുത്തുന്നുണ്ട്. عن جابر بن عبد الله رضي الله عنه قال رسول قال امرنا رسول الله صلى الله عليه وسلم بقتل الكلاب حتى ان المرأة تقدم من البادية بكلبها فنقتله. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ മദീനയിൽ ഒരു പ്രഖ്യാപനം നടത്തി ഹബീബായ നബി തങ്ങൾ. എന്താണ് മദീനയിലെ പ്രഖ്യാപനം? നായ്ക്കളെ കൊല്ലണേ തെരുവനായന്റെ ശല്യം. നായ്ക്കൾ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോ നായ്ക്കളെ കുറെ കൊല്ലേണ്ടി വരുന്നു. പേളകി ജനങ്ങളെ ഉപദ്രവിക്കുന്നു. നായ്ക്കളെ കൊല്ലാൻ പറഞ്ഞതോടുകൂടെ ഞങ്ങൾ നായ്ക്കൾ ശല്യമാകുന്ന ഇടത്തിൽ അവരെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ എത്രത്തോളം നായ്ക്കളെ കൊല്ലാൻ തുടങ്ങി എന്നറിയോ, മദീനക്ക് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു പെണ്ണവളുടെ കൂടെ സഹായത്തിനൊരു നായയും കൂട്ടിയാണ് വരുന്നത് എങ്കിൽ അവളുടെ കയ്യിലുള്ള നായയെ പോലും ഞങ്ങൾ കൊന്നിരുന്നു. ഇത് മുസ്ലിമിലുണ്ടട്ടെ ഹദീസ്, സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ്. ثم نهى رسول الله صلى الله عليه وسلم عن قتلها. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇനി നായേനെ കൊല്ലല്ലേ, നായനാരും കൊല്ലല്ലേ. എന്നിട്ട് പറഞ്ഞു, അലൈക്കും ബിൽ അസ്വദ്, നായ്ക്കളിൽ നായ്ക്കളുടെ കൂട്ടത്തിൽ, അലൈക്കും ബിൽ അസ്വദിൽ ബഖീം ദിന്നുഖതൈൻ, നായ്ക്കളുടെ കൂട്ടത്തിൽ സൂക്ഷിക്കണം, നായ്ക്കളുടെ കൂട്ടത്തിൽ സൂക്ഷിക്കണം കടും കറുപ്പ് നിറത്തിലുള്ളത്, അതിന്റെ പുരികത്തിന്റെ അവിടെ വെളുത്ത പുള്ളിയുള്ള നായ്ക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ നിൽക്കരുതട്ടോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൈനഹു ശൈത്താൻ, അത് ശൈത്താനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എല്ലാവർക്കും ഇതേക്കുറിച്ചൊരു ബോധം വേണം. മനുഷ്യന്മാര് ഇന്ന് പലതും ആലോചിച്ചു കൂട്ടുന്നോടത്ത്, ജിന്നുണ്ടോ ഇല്ലേ, അങ്ങനൊക്കെ ഉണ്ടോ, ഈ സർപ്പം എന്നൊക്കെ പറയാറില്ലേ, അത് ഇതന്നെയാ, ഈ പാമ്പിന്റെ കോലത്തിൽ വരുന്നത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ചില രോഗങ്ങൾ വന്നുകൂടിയാൽ അങ്ങ് മാറുന്നില്ല, ശൈത്താനിയത്താണ്. ഖുർആൻ ഷിഫാ അല്ലേ, ഖുർആൻ ഷിഫാ അല്ലേ, നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഖുർആൻ ഷിഫാ ആണ്, നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഖുർആന്റെ പാരായണം കൊണ്ടും ഖുർആൻ ഓതി ഊതിയ വെള്ളം കൊണ്ടുമൊക്കെ രോഗങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും. നമ്മൾ ആ വഴിക്ക് ആലോചിച്ചാൽ മതി, നമ്മൾ ആ വഴിക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാത്ത ചില രീതികളുണ്ടെന്ന് പഴയ കാലത്ത് തന്നെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ സമിഅ്തും സിയാഹദ്ദികാം, പൂവം കോഴി കരയുന്ന കൂകുന്ന ശബ്ദം നിങ്ങൾ കേട്ടാൽ അല്ലാഹുവിനോട് നിങ്ങൾ അവന്റെ കാരുണ്യം ചോദിച്ച, ഔദാര്യം ചോദിച്ച, പൂവം കോഴി കൂവിയത് മലക്കിനെ കണ്ടിട്ടാണ്. കഴുത ഓരിയിടുന്നത് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ, ചില റിവായത്തിലുണ്ട് നായ ഓരിയിടുന്നത് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പിശാചനെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ തേടിക്കോ. കാരണം ഫഇന്നഹ, ഈ നായ ആയാലും കഴുത ആയാലും അത് കണ്ടിട്ടുണ്ട്, ശൈത്താനെ കണ്ടിട്ടുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മറ്റൊരു ഹദീസ് കേട്ടോട്ടോ. ും
فإن الشياطين تنتشر حينئذ നേരം സന്ധ്യയായാൽ അങ്ങനൊരു സന്ധ്യാഭയം ഉണ്ടായിരുന്നു പണ്ടേ സന്ധ്യയായി കഴിഞ്ഞാൽ എന്നൊരു തോന്നൽ ഒരു ഭയം നേരം സന്ധ്യയായി കഴിഞ്ഞാൽ രാവയിരുള മുറ്റിത്തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പിടിച്ചിരുത്തണേ കുട്ടികളെ ഓടിയടക്കാൻ പാടില്ല ആ നേരത്തെ നമ്മൾ മക്കൾ ട്യൂഷന് പോണത് ആ സമയത്തെ ഒന്ന് മാനിക്കണം എന്ന് പുണ്യനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്തുകൊണ്ട് ആ സമയത്ത് പിശാച് പാഞ്ഞ് പടർന്ന് വ്യാപിച്ചിരിക്കുന്ന നേരമാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫൈദ ദഹബ സാഅത്തു മിനൽ ഇശാ ഇശാഇനോടടുത്തൊരു സമയം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിട്ടയച്ചോ ആദ്യം പിടിച്ചിരുത്തിയ മക്കളെ വിട്ടയച്ചോ മാത്രവുമല്ല അഗലിഖ് ബാബക്ക നിങ്ങളുടെ വീടിന്റെ വാതിൽ നിങ്ങൾ അടയ്ക്കുമ്പോ ണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വീട്ടിൽ ലൈറ്റ് അണയ്ക്കുമ്പോൾ ലൈറ്റ് അണയ്ക്കുമ്പോൾ ബിസ്മി ചൊല്ലണം നിങ്ങളുടെ വീട്ടിൽ പാത്രങ്ങൾ മൂടി വെക്കണം തുറന്നു വെക്കരുത് അങ്ങനെ മൂടി വെക്കുമ്പോഴും നിങ്ങൾ ബിസ്മി ചൊല്ലണം മൂടിയില്ലാത്തതിന്റെ മൂടിയില്ലാത്ത ചില പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് കമഴ്ത്ത് വെക്കണം ഒരു മൂടിയില്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ മുകളിൽ കുറുകെ ഒരു വടിയെങ്കിലും വെച്ചിട്ട് ബിസ്മി ചൊല്ലണം എന്ന് പുണ്യ നബി സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില രോഗങ്ങൾ വന്നുകൂടുന്നത് എങ്ങനെയാണെന്നറിയില്ല ചില പ്രയാസങ്ങൾ വന്നുകൂടുന്നത് എങ്ങനെയാണെന്നറിയില്ല ഓരോ വീട്ടിലും പിശാചിണ്ടേ ആരും അത് ശ്രദ്ധിക്കൂല അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞല്ലോ മാ മിൻ അഹ്ലി ബൈത് ഫതഹുൽ ബാരി ഹദീസിന്റെ അൻ യസീദ് ബിൻ ജാബിർ റളിയല്ലാഹു ഖാല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അഹ്ലി ബൈതില്ലാ വഫി സഖഫി ബൈതിഹിം മിനൽ ജിന്നി ഇദാ വുദിഅൽ ഗദാഉ നസലു ഫതഗവ ഫതഗദ് ഫതഗദൗ മഅഹും വീടിന് മച്ചു മേൽക്കൂരം വന്ന പിശാച് അവിടെ വന്നുകൂടി അവനും ഇങ്ങോട്ട് ഇറങ്ങി വരും ഇറങ്ങി വന്നിട്ട് നമ്മുടെ പ്രാതൽ കഴിക്കുന്ന പ്രഭാതത്തിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ അവൻ കൂടും എന്നിട്ടോ അവൻ രാത്രിയിലും അങ്ങനെ തന്നെ കൂടും ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ കരഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് പട്ടിണിയാണല്ലോ എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു പോകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹുൽ ബാരിയിലാണ് ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് ഉണ്ട് ജാബിർ റളിയല്ലാഹു പറയുന്നുണ്ട് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഇന്ന ശൈത്താന യഹ്ദുറു അഹദകും ഇൻദ കുല്ലി ശൈഇൻ മിൻ ശൈഇനിഹി അതാ യഹ്ദുറുഹു ഇൻദ തഅമിഹി വീടിന്റെ മേൽക്കൂരയിലുള്ള പിശാച് ഭക്ഷണം കഴിക്കുന്ന നേരത്തെ നമ്മുടെ കൂടെ ഇറങ്ങി വരും ഫൈദാ സഖതത മിൻ അഹദകും ലുഖ്മ വല്ല ഉരുളയോ ഭക്ഷണത്തിൽ എന്തെങ്കിലും ചിപ്സ് ഒക്കെയാണ് കഴിക്കുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ണം താഴെ വീണാൽ അതിലെന്തെങ്കിലും പുരണ്ടത് തട്ടിക്കളഞ്ഞാൽ പോകുമെങ്കിൽ തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ തന്നെ ബിസ്മി ചൊല്ലി കഴിച്ചോളണം അത് ശൈത്താന് വേണ്ടി ഉപേക്ഷിക്കല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാം വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ബാലൻസ് വരുന്ന വല്ലതും കളയേണ്ടതുണ്ടെങ്കിൽ ഉദാഹരണം മീൻ കഴിച്ചാൽ മത്സ്യത്തിന്റെ മുള്ളു കളയും ഇറച്ചി കഴിച്ചാൽ എല്ല് കളയും ആ കളയുന്ന ഭക്ഷണത്തിൽ നമ്മൾ ഒഴിവാക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും അത് കളയുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് കളയണം കാരണം അത് പിശാചിന്റെ ആഹാരമാക്കി വെക്കല്ലേ ഒഴിവാക്കല്ലേ എന്ന് പുണ്യനെ പിസ്വല്ലതായി പിശാചുണ്ടാക്കുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരം കാര്യങ്ങൾ അവലംബിക്കല് നമുക്ക് നല്ലതാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദ് അല്ലാഹുവേ സ്വീകരിക്കു തമ്പുരാനെ പാപങ്ങൾ പൊറുക്ക് അല്ലാ രോഗങ്ങൾ ശുഫയാക്കുക അല്ലാ ദുആ വസീയത്ത് ചെയ്തവരുടെ ആവശ്യം നിറവേറ്റുക അല്ലാ ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക അല്ലാ ഈ ഇൽമിന്റെ മജ്ലിസ് നീ കബൂലാക്കുക അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധിയും സന്തോഷവും തരണേ അല്ലാ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരിലും റബ്ബെ ഖൈറ് നൽകുക അല്ലാ ബറക്കത്ത് നൽകണേ അല്ലാ റബ്ബന റഹംഹും കമാ റബ്ബൗന സുഗാര ബിഫദലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.